ഭരതപ്രഭാതം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിഥിയുമായാണ് എത്തിയിരിക്കുന്നത് സന്തോഷ് കീഴാറ്റൂർ, പ്രധാന പ്രമുഖ നാടക നടൻ, ഒപ്പം തന്നെ ഇപ്പോൾ മലയാള സിനിമകളിലെ ശ്രദ്ധേയ സാന്നിധ്യവുമാണ് സന്തോഷ് കീഴാറ്റൂർ. വടക്കൻ സെൽഫി എന്നും എപ്പോഴും തുടങ്ങിയ പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് അദ്ദേഹം ഇപ്പോൾ വാർത്താപ്രഭാതത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം വാർത്താപ്രഭാതത്തിലേക്ക്. നമസ്കാരം. എന്തു പറയുന്നു വടക്കൻ സെൽഫിയുടെ പ്രതികരണങ്ങൾ? വളരെ നല്ല പ്രതികരണം, കാരണം തിയേറ്റർ മുഴുവൻ വടക്കൻ സെൽഫി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ. തീർച്ചയായും ഒരു ഇരട്ട മധുരത്തിൻ്റെ സന്തോഷത്തിലായിരിക്കും വടക്കൻ സെൽഫിയും ഒപ്പം എന്നും എപ്പോഴും രണ്ടും തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ്. അതെ അതെ, എന്നും എപ്പോഴും ഒരു സ്വപ്ന സിനിമയായിരുന്നു എൻ്റെ. കാരണം സത്യൻ അന്തിക്കാട് സാറ്, മോഹൻലാൽ, മഞ്ജു വാര്യർ കൂട്ടുകെട്ടിൽ അവരുടെ കൂടെ ഒരു വേഷം ചെയ്യുക, അതും ഈ പറഞ്ഞ പോലെ കുടുംബ പ്രേക്ഷകരെ ഒന്നടങ്കം തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയായി മാറിക്കഴിഞ്ഞു. ഒരു വടക്കൻ സെൽഫിയും അതുപോലെ തന്നെയാണ്, കാരണം ഒരു പുതിയ മലയാള സിനിമയിലെ പുതിയ ടീമിൻ്റെ കൂടെയാണ് ആ സിനിമ വർക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വലിയ വലിയ സന്തോഷം. വടക്കൻ സെൽഫിയിൽ ചെയ്യുന്ന കഥാപാത്രം, ഇവരുടെ ആ ടീം, ഈ നിവിൻ പോളിയും സംഘവും തമിഴ്നാട്ടിലെത്തുമ്പോൾ അവരെ സഹായിക്കുന്നതായുള്ളൊരു കഥാപാത്രം, എങ്ങനെയാണ് അങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിച്ചേർന്നത്, ആ ഒരു ചോയ്സിലേക്ക്? അല്ല, അത് ചോയ്സിലേക്ക് എനിക്ക് തോന്നുന്നു എൽ ജെ ഫിലിംസ് ആണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എൽ ജെ ഫിലിംസിൻ്റെ തന്നെ ഭാഗമായ വിനോദ് ഷോർണൂർ എന്ന് പറഞ്ഞ പുതിയൊരു പ്രൊഡ്യൂസർ, സിനിമാ നിർമ്മാതാവ് മലയാള സിനിമയിലേക്ക് വരികയാണ്. എനിക്ക് തോന്നുന്നു ആ കഥാപാത്രത്തിലേക്ക് ലാൽ ജോസ് സാറാണ്, വിക്രമാദിത്യൻ എന്ന സിനിമയിൽ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് തന്ന ലാൽ ജോസ് സാറ് തന്നെയാണ് ആ സിനിമയിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തത് എന്നാണ് ഞാൻ അറിയുന്നത്. പിന്നെ വിനീത് ശ്രീനിവാസിൻ്റെ തിരക്കഥ, ജി പ്രജിത്ത് എന്ന് പറഞ്ഞ പുതിയൊരു സിനിമ സംവിധായകൻ കൂടി മലയാളത്തിലേക്ക് വരുന്നു, ആ കൂട്ടുകെട്ട് നിവിൻ പോളി, അജു വർഗീസ്, മഞ്ജിമ കൂട്ടുകെട്ടിൽ, കാരണം അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെ. ആ സിനിമ വിജയിക്കുന്നു, വിജയം എന്നല്ലപ്പോൾ 2015-ലെ ഏറ്റവും വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വടക്കൻ സെൽഫി. ഈ വിക്രമാദിത്യൻ്റെ കുഞ്ഞുണ്ണി എന്ന കള്ളനായിട്ടായിരുന്നു, കുഞ്ഞുണ്ണി എന്ന കള്ളനെ അവതരിപ്പിച്ചതാണോ അതോ ഇപ്പോൾ വടക്കൻ സെൽഫിയിലെ കഥാപാത്രമായിരുന്നോ കൂടുതൽ രസകരം? അല്ല, അത് എപ്പോഴും ആദ്യത്തേതിൻ്റെ മധുരം പിന്നീട് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അതിപ്പോഴും ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നതൊക്കെ കള്ളൻ കുഞ്ഞുണ്ണി എന്ന ലേബലിൽ തന്നെയാണ്. പിന്നെ ഓരോ കഥാപാത്രവും അതിനോരോ പ്രത്യേകതയുണ്ടാവും. ഇപ്പം വടക്കൻ സെൽഫിയിലെ മോഹനേട്ടന് മോഹനേട്ടൻ്റെതായ പ്രത്യേകതയുണ്ട്, ആ സിനിമയ്ക്ക് സിനിമയുടേതായ പ്രത്യേകതയുണ്ട്. ഒരേ സമയം ഈ പുതിയ ടീമിനൊപ്പം ന്യൂ ജനറേഷൻ ടീമിനൊപ്പം അഭിനയിക്കുന്നു, അതിനൊപ്പം തന്നെ സത്യൻ അന്തിക്കാടിനെ പോലെ വളരെ അനുഭവ പാരമ്പര്യമുള്ള മുതിർന്ന സംവിധായകർക്കൊപ്പവും, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അല്ല, ഈ രണ്ട് ടീമിൻ്റെയും ഞാൻ കണ്ട ഏറ്റവും വലിയ മേന്മ നന്മ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സത്യൻ സാറായാലും വിനീത് ശ്രീനിവാസനായാലും ജി പ്രജിത്താട്ടനായാലും ഇവരെല്ലാം സിനിമയാണ് ഇവർക്കെല്ലാം. കാരണം സിനിമയോട് ഭയങ്കര പാഷനാണ്, ഇഷ്ടമാണ്, സ്നേഹമാണ്, പ്രണയമാണ്. അതാണ് ഈ ടീമിൻ്റെ, ഈ രണ്ട് ടീമിൻ്റെയും. സത്യൻ സാറ് സിനിമയില്ലാതെ വേറെ ഒന്നിനെക്കുറിച്ച് സാറ് ചിന്തിക്കാറില്ല. അതുപോലെ തന്നെയാണ് വിനീത് ശ്രീനിവാസനും ജി പ്രജിത്ത് എന്ന് പറഞ്ഞ സംവിധായകനും നിവിൻ പോളി അടക്കമുള്ള പുതിയ തലമുറയിലെ നടന്മാരെല്ലാവരും. കാരണം സിനിമ ഇവർ രണ്ടു കൂട്ടം ഒരേപോലെ ഇഷ്ടപ്പെടുകയാണ്. പിന്നെ ഇവരുടെ ഈ രണ്ട് സിനിമയിലും ഉള്ളൊരു പ്രത്യേകത എനിക്ക് തോന്നിയത്, രണ്ട് കൂട്ടരും പറയുന്നത് സ്നേഹം, നന്മ, ഇത് തന്നെയാണ്. പിന്നെ നാടിൻ്റെ ഒരു മണം, ഈ പ്രത്യേകിച്ചും വടക്കൻ സെൽഫി ആയാലും എന്നും എപ്പോഴും ആയാലും ഇത് രണ്ടും ഒരു നാട്, നമ്മുടെ സംസ്കാരം, നമ്മുടെ സംസ്കാരത്തിൽ നിന്നുകൊണ്ടുള്ളൊരു സിനിമ, ഇതൊക്കെയാണ് ഈ രണ്ട് സിനിമയിലൂടെയും നമുക്ക് പറയുന്നത്. നാടകരംഗത്ത് ഇപ്പോഴും സജീവമാണോ സന്തോഷ്? നാടകരംഗത്ത് അത്ര സജീവമല്ല, പക്ഷേ എന്നാലും എൻ്റെ ഒരു പുതിയൊരു നാടകം ഞാൻ ഈ ഏപ്രിൽ ലാസ്റ്റ് മെയ് ഫസ്റ്റ് വീക്കിൽ എറണാകുളത്ത് വെച്ചിട്ട് ചെയ്യാൻ പോവുകയാണ്.
സന്തോഷ്, നടൻ എന്ന് പറയുന്ന സിനിമയിൽ വാസവദത്തയായിട്ടും അങ്ങനെ സ്ത്രീവേഷങ്ങളടക്കം കൈകാര്യം ചെയ്യുന്ന നിലയിൽ ഉള്ള വേഷങ്ങൾ ചെയ്തു. ഇപ്പോൾ വടക്കൻ സെൽഫിയിലാണെങ്കിൽ താരതമ്യേന ഒരു ചെറിയ വേഷം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് സന്തോഷിൻ്റെ വേഷത്തെ. എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അതെ, അല്ല, എന്നെ തേടി വരുന്ന, ഒരുപക്ഷെ എന്നെ അറിയുന്ന സംവിധായകരാണ് വേഷം തരികയാണ്. അപ്പോൾ അത് ആദ്യം തന്നെ സംവിധായകരോടുള്ള ഒരു വിശ്വാസം, ആ തിരക്കഥയോടുള്ള വിശ്വാസം, അത് വലുതായാലും ചെറുതായാലും എന്നെ ഏൽപ്പിക്കുന്ന ആ ദൗത്യം, അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുക, വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണോ, എന്നിലത് ഒതുങ്ങുമോ എന്നൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ട്. കാരണം ഞാൻ ചെയ്താൽ നന്നാവുമോ എന്നൊക്കെ ഞാൻ സംവിധായകരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ സംവിധായകരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും വിശ്വാസമാണ് ആ വേഷത്തിലേക്ക് എന്നെ എത്തിക്കുന്നത്. കിട്ടുന്നത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, വളരെ സന്തോഷത്തോടു കൂടി, സ്നേഹത്തോടു കൂടി. ഇപ്പോൾ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞു, കള്ളം കുഞ്ഞുണ്ണി എന്നാണ് വിളിക്കുന്നതെങ്കിൽ പോലും അല്ലേ, ആൾക്കാർക്ക് ഫെമിലിയർ ആയി കഴിഞ്ഞു മുഖം, എങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിനുണ്ടായിരിക്കുന്നത് സന്തോഷ് ഈ ഒരു ചുവടുവയ്പിലൂടെ? അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പഴയതുപോലെ തന്നെ ഇപ്പോഴും സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. ട്രെയിനിൽ റിസർവേഷൻ കിട്ടിയില്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഞാനെൻ്റെ നാട്ടിൽ ഇപ്പോഴും കൈരി മുണ്ടും മടക്കി കുത്തി തന്നെയാണ് നടക്കുന്നത്. പക്ഷേ പഴയതുപോലെ പണ്ട് കൂടുതൽ, ഇപ്പോൾ സ്കൂൾ നാടകം, കോളേജ് നാടകം, അമ്പലപ്പറമ്പിലുള്ള നാടകങ്ങൾ കാണാൻ പോവുക, അതിനൊന്നും സമയം കിട്ടത്തില്ല. കാരണം അത്യാവശ്യം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടുതൽ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു എന്നൊരു തോന്നൽ എന്നിലുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഓരോ സിനിമ വരുമ്പോഴും ആ സിനിമ ഇറങ്ങുന്നത് വരെയുള്ളൊരു ടെൻഷനുണ്ട്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കുമോ, അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നീടുള്ള ദിവസങ്ങൾ. പക്ഷെ അത് ഇതുപോലെ രണ്ട് സിനിമയും വിജയിക്കുന്നു, അത് വലിയ സന്തോഷം തരുന്നു. സമർത്ഥമായ ഒരു നാടക പാരമ്പര്യമുണ്ട് സന്തോഷ് കെ രാജുവിന്. വളരെ ചെറുപ്പത്തിൽ തന്നെ നാടകത്തിലേക്ക് വന്ന ആളുമാണ്. ആ നിലയ്ക്ക് ഒരു നാടകത്തിലെ അനുഭവ സമ്പത്ത് എങ്ങനെയാണ് സിനിമയിൽ പ്രയോജനം ചെയ്തിട്ടുള്ളത്? അല്ല, തീർച്ചയായിട്ടും നാടകത്തിൽ, അത് എനിക്ക് തോന്നുന്നു നാടകത്തിൽ നിന്ന് വന്ന ഒരു അനുഭവം, നമ്മുടെ ഒരു എനർജി ലെവല്. കാരണം നാടകം എന്ന് പറയുന്നത് ഒരു വലിയൊരു എനർജിയാണ്. പിന്നെ ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നാണ് നാടകരംഗത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമയിൽ വരുമ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ചില സമയത്ത് അതിനെ മറികടക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കൂട്ടായ്മയാണ്, ഒരു സൗഹൃദവും ഇതൊക്കെയാണ് നാടകത്തിലൂടെ പലപ്പോഴും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ സിനിമാ രംഗത്ത് വരുമ്പോഴും ആ കൂട്ടായ്മയും ആ സ്നേഹവും ഒക്കെ ആ സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂടെ അവരുടെ കൂടെ ഒന്നിച്ചു നിൽക്കുവാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇതൊക്കെ നാടകത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയൊരു അനുഭവമാണ്. എന്തായാലും സന്തോഷിൽ ഞാനൊരു മാറ്റം കാണുന്നുണ്ട്. ലക്ഷ്മി നോട്ടീസ് ചെയ്തോ എന്നറിയില്ല. ആദ്യം സന്തോഷ് വിക്രമാദിത്യനിൽ അതിഥിയായി എത്തിയപ്പോൾ ഒരുപാട് സംസാരിക്കുമായിരുന്നു, സിനിമയെപ്പറ്റി നോൺ സ്റ്റോപ്പ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം വളരെ തിരഞ്ഞെടുത്ത വാക്കുകളിലൂടെ ചെറിയ ചെറിയ പ്രതികരണങ്ങളാണ്. അല്ല, അതൊന്നുമില്ല, ആ ചോദ്യങ്ങൾ, കാരണം വിക്രമാദിത്യത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ചോദ്യങ്ങൾ അങ്ങനെ വരുന്നില്ല. അതോ ഉത്തരങ്ങൾക്ക് ഉത്തരങ്ങൾ സൂക്ഷിച്ചു വേണം എന്നൊരു ബോധ്യം, അല്ലെങ്കിൽ ബോധ്യം വന്നതുകൊണ്ടാണോ? അങ്ങനെയൊന്നുമില്ല, എപ്പോഴും എപ്പോഴും സൂക്ഷിച്ച് മാത്രമേ ഉത്തരങ്ങൾ പറയാറുള്ളൂ. അല്ലേ, എനിക്കൊന്ന് ഈ പിന്നെ ഫസ്റ്റ് സിനിമ ആയതുകൊണ്ടായിരിക്കാം, പിന്നെ കുഞ്ഞുണ്ണിയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എല്ലാവരും. ഇപ്പോൾ ചോദ്യം ചോദിച്ചോളൂ, ഞാൻ റെഡിയാണ് ഉത്തരം പറയാൻ. ഈ നാടക പാരമ്പര്യം, അതിനെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നു. പൊതുവേ നാടക പാരമ്പര്യമുള്ള ഒരു തലമുറ ഇപ്പോൾ കഴിഞ്ഞുപോയി എന്ന് എല്ലാവരും പറയാറുണ്ട്. ഇപ്പം മാള അരവിന്ദൻ മരിച്ചപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്നവരുടെ ഒരു കണ്ണി തീർന്നു പോകുന്നു. ഒരുപക്ഷെ സന്തോഷിലൂടെയൊക്കെ അത് വീണ്ടും
വരികയാണോ, അതിനൊരു ഒരു തുടർച്ച ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നത് രഞ്ജിത്ത് സാറിൻ്റെ പാലേരി മാണിക്യം എന്ന സിനിമയിലൂടെ ഒരുപാട് നാടകരംഗത്തുള്ള നടീ നടന്മാർ മലയാള സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യം, ആ സിനിമയിലൂടെ വന്ന ഒരു നടനാണ് മുസ്തഫ എന്ന് പറഞ്ഞ നടനാണ് കഴിഞ്ഞ ദിവസം ദേശീയ അവാർഡ്, പ്രത്യേക ജൂറിയുടെ പരാമർശം നേടിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പേര്, അങ്ങനെ എനിക്ക് ഈ പുതിയ കാലത്ത് മലയാള സിനിമയിലുണ്ടായ ഏറ്റവും വലിയൊരു മാറ്റം തന്നെ പഴയ സത്യനന്ദിക്കാട് സാറടക്കം, കമൽ സാറടക്കം, രഞ്ജിത്ത് സാറടക്കം, അങ്ങനെ ഒരുവിധം എല്ലാ മുഖ്യധാര സിനിമയുള്ള സംവിധായകരൊക്കെ നാടകരംഗത്തുള്ള കഴിവുള്ള നടീയ നടന്മാരെ സിനിമയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിൽ പല ആൾക്കാരും വിജയിക്കുന്നുണ്ട്. ഇനി വരുന്നൊരു കാലവും എനിക്ക് തോന്നുന്നു തിയേറ്റർ ആർട്ടിസ്റ്റുകളെ പരമാവധി സിനിമ, ഇപ്പോൾ രാജീവ് രവിയുടെ സിനിമയായാലും അമൽ നീരദിൻ്റെ സിനിമയായാലും ഇവരുടെയൊക്കെ സിനിമകളിലൂടെ മലയാളത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തിയേറ്റർ ആർട്ടിസ്റ്റുകൾ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള എനിക്ക് തോന്നിയിട്ടുള്ള മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാൻ നടീ നടന്മാർ വരാൻ പോകുന്നതും തിയേറ്ററിൽ നിന്നാണ്. തീർച്ചയായിട്ടും അതൊരു തിയേറ്ററിൻ്റെ ശക്തിയാണ്. അത് മലയാള സിനിമയിലെ എല്ലാ സംവിധായകരോടും ഒരു നാടക നടൻ എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് സ്നേഹവും നന്ദിയുമുണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് നാടക കേരളത്തിലെ നാടക നടീ നടന്മാരൊക്കെ. കാരണം അവരെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്നതിന് ഇവരുടെയൊക്കെ മനസ്സ്, ഇവരുടെയൊക്കെ സഹായം ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വീണ്ടും അത് തുടർന്നുള്ള സിനിമകളിലൊക്കെ മലയാളത്തിലെ നല്ല കഴിവുള്ള നടീ നടന്മാരൊക്കെ സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്യട്ടെ, അവർക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. സന്തോഷ്, അധികം ഒരു നാടകം അധികം ഒരു ഒരു ഗ്ലാമർ പരിവേഷം നൽകാത്ത ഒരു കാലത്ത് നാടകത്തിലേക്ക് കടന്നു വന്ന ആളാണ്. ഒരുപക്ഷെ വലിയ വരുമാനവും അതുവഴി പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത ഒരു കാലത്ത് എങ്ങനെയായിരുന്നു ഈ നാടകത്തിലേക്കുള്ള പ്രവേശനം? നാടകത്തിലേക്ക് ഞാൻ ചെറുപ്പം തൊട്ടേ എൻ്റെ ഏട്ടന്മാരുടെ കൂടെ നാട്ടിൽ നാടകം കളിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് സീരിയസ് ആയിട്ടുള്ളൊരു നാടകം തുടങ്ങിയത് കണ്ണൂർ സംഘചേതനയുടെ നാടക ട്രൂപ്പിൽ ചേർന്നതോടുകൂടിയാണ്, എൻ്റെ ഏട്ടൻ പ്രദീപ് കുമാറിൻ്റെ കൂടെ. പിന്നീട് അങ്ങോട്ട് വളരെ നാടകത്തെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. പിന്നീട് കോളേജ് നാടകം, സ്കൂൾ നാടകം, നാടക ക്യാമ്പുകൾ, കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാന നാടക സമിതികളിലൊക്കെ KPSC കായംകുളം, തിരുവനന്തപുരം അക്ഷരകല, കൊല്ലം വിശ്വഭാവന, കോഴിക്കോട് ചിരന്തല തുടങ്ങിയ നാടക സമിതികളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 2006 സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും മികച്ച നാടക നടനുള്ള അവാർഡും കിട്ടി. പക്ഷേ അപ്പോഴും ആദ്യം സൂചിപ്പിച്ചതുപോലെ നാടകത്തിൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എത്ര കിട്ടും എന്നതൊന്നും അന്വേഷിക്കാറില്ലായിരുന്നു. നാടകം ചെയ്യുക, ഒരു നല്ല നാടകത്തിൻ്റെ ഭാഗമാവുക, പിന്നെ ആ നാടകത്തിൻ്റെ കൂടെ കേരളത്തിലുടനീളം സഞ്ചരിക്കുക, അന്നൊക്കെ അതൊരു ത്രില്ലായിരുന്നു. ഇന്നും ആ ത്രില്ല് പോയിട്ടൊന്നുമില്ല. പക്ഷേ കാലം കഴിയുന്തോറും കേരളത്തിലെ നാടക പ്രവർത്തകരോട് ഇവിടുത്തെ ഗവൺമെൻറ്റും പൊതുസമൂഹവും കാണിക്കുന്ന എന്താണെന്നറിയില്ല, അവരോട് ഒരു സ്നേഹമില്ലായ്മയും ഒരു അവറ്റനെ ഇന്നും തുടർന്നു പോവുകയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതല്ല, അവിടെയൊക്കെ നാടക നടന്മാർക്ക് നല്ലൊരു ജീവിത ശൈലിയും നല്ലൊരു ജീവിതമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോവുകയാണ്. അതിനാരാണ് കുറ്റക്കാരെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും സന്തോഷ്, ആശംസകൾ നേരുകയാണ് തുടർന്നുള്ള ഈ സിനിമാ ജീവിതത്തിനും, ഒപ്പം നാടകം സന്തോഷിൻ്റെ ആഗ്രഹം പോലെ തന്നെ നാടകത്തിനും നാടക പ്രവർത്തകർക്കും അതിലെ കലാകാരന്മാർക്കും വേണ്ടുന്ന പരിഗണന കിട്ടട്ടെ എന്നും ആശംസിക്കുന്നു. പുതിയ സിനിമ എന്തായാലും ഹിറ്റായി കഴിഞ്ഞു. ഇനിയൊരു ഡ്രീം റോൾ മനസ്സിലുണ്ടോ സന്തോഷിന്? അല്ല, അടുത്താഴ്ച 4 പുതിയ സിനിമയും കൂടി റിലീസ് ചെയ്യുന്നുണ്ട്, മര്യാദരാമൻ. അപ്പോൾ അങ്ങനെ ഈ വിഷുവിന് എന്നും എപ്പോഴും ഒരു വടക്കൻ സെൽഫി, മര്യാദരാമൻ, ഈ 3 സിനിമയിലും ഞാൻ ചെറുതാണെങ്കിലും എൻ്റേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഡ്രീം റോൾ അതൊക്കെ വരട്ടെ, കാരണം പിച്ച വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പേ കാല് നീട്ടണ്ടെന്നാണല്ലേ? ഏതായാലും അതെ ഇപ്പോഴന്നെ, അല്ല ഇപ്പോഴൊരു ഡ്രീമിൽ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. കാരണം സത്യനന്ദിക്കാട് സാറിൻ്റെ കൂടെയും ലാലേട്ടൻ്റെ കൂടെയും ഒരു സിനിമയിൽ അഭിനയിക്കുക, ഇപ്പം മമ്മൂക്കിയുടെ കൂടെ 3 സിനിമയിൽ ഞാൻ അഭിനയിച്ച് കഴിഞ്ഞു, പിന്നെ നിവിൻ പോൾ ഈ ഒരു പുതിയ ടീമിൻ്റെ കൂടെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, ആ സ്വപ്നമൊക്കെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്വപ്നങ്ങളെല്ലാം സഫലമാകട്ടെ എന്നുള്ളതൊക്കെ സഫലമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വാർത്താ പ്രഭാതത്തിൽ അതിഥിയായി എത്തിയതിന് നന്ദി സന്തോഷ്.